ഹലോ, എല്ലാവർക്കും ഏഞ്ചൽ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ടാണ് വന്നേക്കുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്, നഗട്ട്സാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ആവശ്യമുള്ളത് നോക്കാം. ഞാൻ അവിടെ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഉപ്പിടാണ്ട് പുഴുങ്ങിയതാണ്. 2 മുട്ട, മല്ലിയില, ചീസാണ്, ഇത് ഓർഗാനോയുടെ പൊടിയാണ്, ഇത് കുരുമുളക് പൊടി, സബോള, നമുക്ക് ബ്രെഡ് ക്രംസ്, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് ഞാൻ ഉപ്പൊന്നും ഇടാണ്ട് വേവിച്ചെടുത്താണ് സ്വീറ്റ് പൊട്ടറ്റോ, അല്ലെങ്കിൽ മധുരക്കിഴങ്ങെന്ന് പറയും. ഇതിൻ്റെ നമ്മൾ തോലിയൊക്കെ കളയാണ്ടാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ ആ ഒരു വിസിലേ ഇത് അടിക്കാൻ പാടുള്ളൂ. നമ്മൾ ഈ തൊലിയൊക്കെ, തൊലിപ്പുറത്തുള്ള മണ്ണൊക്കെ നന്നായി ഉരച്ച് കഴുകിയിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഉപ്പൊന്നും ഇടണ്ട, ഉപ്പിടാണ്ട് നമ്മൾ വേവിച്ചെടുക്കുക. അതിനുശേഷം തേങ്ങ ഇതുപോലെ നമ്മൾ വേവിച്ചെടുത്ത് ഒറ്റ വിസിലടിച്ചാൽ മതി, കൂടുതൽ വിസിലടിക്കാൻ പാടില്ല. ഇതുപോലെ നമുക്ക് പൊളിത്തൊലിയൊക്കെ പൊളിച്ചെടുത്ത് നമുക്ക് എടുക്കുക. അതിന് നമ്മളിപ്പോൾ എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് നുറുക്കാൻ, നമ്മൾ നന്നായി ഇത് ഉടയ്ക്കണം. അപ്പോൾ നമ്മളൊന്ന് നുറുക്കിയിട്ട് ഉടയ്ക്കാന്ന് വെച്ചാൽ സുഖമായി. അല്ലേ, നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്യണ ഇതുണ്ടല്ലോ, അതുമ്മേ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇതുകൊണ്ട് വെറുതെ ഒന്ന് കത്തിയോണ്ട് മുറിച്ചിട്ട് പിന്നെ ഉടച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ, നമുക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. നല്ലത് മറ്റേ ഗ്രേറ്റ് ചെയ്തെടുത്താൽ അത്രയും നല്ലതാണ്, അത്രയും പൊടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം ബുദ്ധിമുട്ടില്ലാണ്ട് കുഴയ്ക്കാനായിട്ട് പറ്റും. നമ്മളിത് നന്നായി ഉടച്ചെടുക്കണം. നമ്മൾ പൊട്ടറ്റൊക്കെ പുഴുങ്ങി നമ്മൾ ഉടച്ചെടുക്കണ മാതിരി നല്ലപോലെ ഉടച്ചെടുക്കണം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമ്മുടെ കുട്ടികളൊക്കെ സാധാരണ, നമ്മൾ കുട്ടികൾക്ക് പുഴുങ്ങി സ്വീറ്റ് പൊട്ടറ്റ പുഴുങ്ങി കൊടുത്താൽ അവർ കഴിക്കുന്നില്ല. ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുത്താൽ അവരെന്തായാലും കഴിക്കും, നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്ക് വലിയവർക്കും ചെറിയവർക്കൊക്കെ എടുക്കാം. നമ്മളിത് ഇവിടെ സബോള ഇരിഞ്ഞു വെച്ചത് അതും ഇതിലിടാണ്. സബോളയും ഇട്ട് ഒന്ന് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. നല്ലപോലെ എല്ലായിടത്തും ആവുന്ന പോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് എരിവിനായിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. നമ്മുടെ എരിവിനനുസരിച്ചെടുക്കാം. ഞാനിതിപ്പോൾ 1 കിലോ സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഞാനിവിടെ വേവിച്ചെടുത്തത്. നമ്മളത് ആവശ്യത്തിന് കുരുമുളകും ഇട്ട് നമ്മൾ നന്നായി എടുക്കുക. നമ്മൾ ഇതിൽ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാണ്ടാണ് നമ്മൾ വേവിച്ചെടുത്തറിഞ്ഞത്. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. നമ്മൾ ഇതിലേക്ക് കൂടുതൽ ഉപ്പിടേണ്ട ആവശ്യമില്ല, സ്വീറ്റ് പൊട്ടറ്റോ ആയ കാരണം കുറച്ച് ഉപ്പേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഇത് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയിലയും ഇട്ട് നമ്മൾ ഒന്ന് കൂട്ടി ഇളക്കണം. അതുപോലെ ഞാനിത് ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് 1/2 കപ്പോളം ചീസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ചീസ് ഇല്ല എന്ന് വെച്ചിട്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, ചീസ് ഇല്ലാണ്ടും നമുക്കിത് ഉണ്ടാക്കാം. അതുപോലെ ഓർഗാനോയുടെ അല്ല, നമ്മൾ പിസയ്ക്കൊക്കെ ഇടുന്നതാണ്, അതിനൊരു മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടുന്നത്. ഇല്ലാത്തൊരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതില്ലെങ്കിൽ ഇതുണ്ടാക്കാം. ഇതെല്ലാം കൂടി നന്നായി നമ്മളിത് മിക്സാക്കണം. എല്ലാവർത്തേക്കും മിക്സാക്കിയാലാണ് മണവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് പരിവാക്കി നമുക്കിത് എടുക്കാം. പിന്നെ നമ്മളിത് ഇതുപോലെ കുഞ്ഞ് ഉരുളകളാക്കി നമ്മൾ എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ആക്കാം. നഗട്ട്സിന് ഒരു ഇതാണല്ലോ ഷേപ്പ്, അതാണ് ഞാനിതിങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കാം. അപ്പം നമുക്കിതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. നമ്മളിത് ഇത്രയും ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള അവിടെ ഉരുട്ടുന്നുണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് നമ്മളിവിടെ 2 മുട്ടയാണ് എടുത്തത്. അയിലിക്ക് ആവശ്യത്തിന് ഉപ്പും, 1/4 ടീസ്പൂൺ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുക, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇടുക. നമ്മുടെ എരിവിനനുസരിച്ചിടുക, അതാണ് നല്ലത്. 1/4 ടീസ്പൂൺ എന്തായാലും വേണം. പിന്നെ നമ്മൾ മണത്തിന് വേണ്ടിയിട്ട് ഓർഗാനോയുടെ ഇലയും ഇടുന്നുണ്ട്.
അതിട്ട ഒരു മണം നന്നായി കിട്ടും നമുക്കത് നല്ലൊരു ടേസ്റ്റിനല്ല മണത്തിന് വേണ്ടിയിട്ടാണ് അതൊരു ഇട്ട് നമ്മൾ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. നമുക്ക് എടുത്ത് നമ്മൾക്ക് വേറൊരു പ്ലേറ്റും കൂടി എടുത്ത് വെച്ച് നമുക്ക് ഇത് സെറ്റാക്കി വെക്കുമ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റേക്ക് വെക്കാം. ആദ്യം നമ്മൾ ആദ്യം മുട്ടയിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ബ്രെഡ് ക്രംസ് വെച്ചിട്ടുണ്ട് അതെടുത്തൊന്ന് ഉരുട്ടി കൊടുക്കുകയാണ്. അതിൻ്റെ മേത്താവണം ഫുള്ള്. ഇത് എല്ലാ സ്ഥലത്തും ഇതിൻ്റെ കോട്ടിംഗ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ഇത് വാർക്കണ സമയത്ത് പൊട്ടി പുറത്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ എല്ലാവർക്കും മുട്ട ആയി ഈ ബ്രെഡിൻ്റെ പൊടിയും എല്ലായിടത്തും ആവണം. അത് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്കെല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം. നമ്മളിവിടെ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാവണം. ഇനി നമുക്ക് വറുത്തെടുക്കാൻ ഇത് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിന് ശേഷം വേണം നല്ലപോലെ ചൂടായതിനു ശേഷം വേണം നമ്മളിത് അതിലേക്ക് ഇടാനായിട്ട്. നമ്മൾ എണ്ണ ചൂടില്ലാണ്ട് ഇതിട്ടാൽ നന്നായി എണ്ണ കുടിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ ചൂടാകുമ്പോൾ ഇത് ഇടണം. ഇതൊന്ന് ഒന്ന് ഇതായി കഴിയുമ്പോൾ ഒന്ന് ചൂട് സിമ്മാക്കണം. നല്ല എപ്പോഴും നല്ല ചൂടാവാൻ പാടില്ല. പിന്നെ വേഗം നല്ല ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് വേഗം എടുക്കാം. എപ്പോഴും ഇതുപോലെ ചൂട് ഉണ്ടാവണം എണ്ണയ്ക്ക്. ഇപ്പം നമ്മളിത് ഇതുപോലെ നല്ല ഗോൾഡൻ കളറാവുമ്പോൾ ഒരു സൈഡ് കഴിയുമ്പോൾ അടുത്ത സൈഡ് അങ്ങനെ ഇട്ടിട്ട് നമ്മൾ എടുക്കണം ഇത്. ഇതുപോലെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരുന്ന് സെറ്റാക്കി എടുക്കണം. ഇതിൽ പ്രത്യേകം എണ്ണ എണ്ണ നല്ല ചൂടോടെ തന്നെ വേണം. ചൂട് കുറഞ്ഞാൽ എണ്ണ കുടിക്കും. അപ്പോൾ തീയെ അത്ര സിമ്മിലിട്ട് വറക്കാൻ പാടില്ല. നമ്മളിത് ഇതുപോലെ ഊറ്റിയെടുത്ത് നമുക്കിടാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ സ്ഥലം ഉണ്ടാവുമ്പോൾ അതിലേക്കിട്ട് നമുക്ക് നോക്കി നോക്കി കോരിയെടുക്കാം. ഇത് നമ്മുടെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണ വാർന്ന് ടിഷ്യൂവിലിട്ട് വയ്ക്കാം. കണ്ടോ, നമ്മൾ 1 കിലോ കൊണ്ട് ഇത്രയധികം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. നമ്മുടെ വീട്ടിലുണ്ടായ സാധനം ഉണ്ടാക്കിയത് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഇത് ഇങ്ങനെ ആയപ്പോൾ ഇവർക്കൊക്കെ നല്ല ഇഷ്ടമായി. അല്ലെങ്കിൽ ഇവർ കഴിക്കാറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല കണ്ടോ, നല്ല അടിപൊളി സാധനമാണ്. ഇതുവരെ ആരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ റിപ്ലൈ തരണേ. ബൈ.